ഇന്നത്തെ റെസിപ്പി ഒരു ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പക്കവടയാണ്. അപ്പം ചിക്കൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇതിന് ആവശ്യമായിട്ട് ഞാൻ ഒരു കപ്പ് കടലപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്, 200 ml കപ്പാട്ടോ അതിൻ്റേത്. പിന്നെ ഇതിലേക്ക് മല്ലിയിലയും കരിവേപ്പിലയും ചെറുതാക്കി അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. മല്ലിയില നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന ഒരു നീളത്തിലുള്ള മല്ലിയില അതോട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ചെറിയൊരു സൈസ് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് സവാള ചെറുതാക്കി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ടേസ്റ്റിനനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ ചിക്കൻ അത് ചേർക്കണമെന്ന് പറഞ്ഞല്ലോ, ചിക്കൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയും ചേർത്ത് ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ്. ഇത് എല്ലില്ലാതെ ചിക്കനായിട്ട് എടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇതൊക്കെ ഒരു 1/2 ടീസ്പൂണും കൂടി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള വെള്ളം വെച്ച് കുഴച്ചെടുക്കാം. കുറേശ്ശെ കുറേശ്ശെ വെള്ളം വെച്ച് കുഴച്ചെടുക്കാം കേട്ടോ. ഈ ചിക്കൻ ഇതിനേക്ക് ഇടുന്നതിന് മുന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ കുഴക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടില്ലാതെ കുഴച്ചെടുക്കാം. നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ആയിരിക്കണം നമ്മൾ ബാറ്റർ. ഇനി നമുക്കിത് നല്ല ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് ചുട്ടെടുക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന പക്കവടയാണ്. അതേപോലെ തന്നെ ടേസ്റ്റിയാണ് കേട്ടോ. തീർച്ചയായിട്ടും ആരെങ്കിലും ട്രൈ ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. ഇപ്പോൾ ഏകദേശമൊക്കെ നമ്മുടെ പക്കവട ആയിട്ടുണ്ട്. ഞാൻ ഇത് മാറ്റി ബാക്കിയുള്ള മാവ് കൊണ്ട് ഇതുപോലെ തന്നെ ചുട്ടെടുക്കട്ടെ. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ കമൻ്റ് ഇടാനും മറക്കരുത്. ഇതുപോലെ ആയിരിക്കോട്ടോ നമ്മുടെ പക്കവട. തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം.